ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ കെ എം ഷാജിയുടെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാക്കിയ സി പി ഐ എം. കെ എം ഷാജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി ആർ ബിന്ദു, പി കെ സിംഗ് തുടങ്ങിയവർ രംഗത്തെത്തി. കെ എം ഷാജി കേരള രാഷ്ട്രീയത്തിന്റെ അപമാനമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് 24നോട് പറഞ്ഞു. കെ എം ഷാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് കേരള രാഷ്ട്രീയത്തിന് തന്നെ അപമാനകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് കടപ്പുറത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മകളെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും എല്ലാം ആക്ഷേപിക്കാനാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത്. ഇപ്പോൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞത് കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള ഭാഷകളാണ് ഇദ്ദേഹം എല്ലാ കാലത്തും ഉപയോഗിക്കുന്നത്. സ്ത്രീവിരുദ്ധമായ സ്റ്റേറ്റ്മെന്റുകളാണ് ഇദ്ദേഹം ഇറക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മനസ്സ് ഈ മാലിന്യം നിറഞ്ഞ ഒരു മനസ്സാണ്. തീർച്ചയായിട്ടും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലം അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിരോധം സൃഷ്ടിക്കും. ഇതുപോലെയുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളെ ഈ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുക തന്നെ ചെയ്യും. സമീർ സി മുഹമ്മദാണ് ആ വാർത്തയോട് വിരമിച്ചിരുന്നത്. സമീർ, രാഷ്ട്രീയ വിമർശനം ആവാം അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനം വേണം, പക്ഷേ അന്തവും കുന്തവും ഇല്ലാത്ത മന്ത്രി എന്നൊക്കെ പറയുന്നത് അത് പറയേണ്ടതാണോ എന്നുള്ള കാര്യം കെ എം ഷാജി ആലോചിക്കേണ്ടതാണ്. എന്തായാലും അതിനെ അതടക്കം അധിക്ഷേപങ്ങളെ രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണോ സി പി എമ്മും ഡിവൈഎഫ്ഐയും? സമീർ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം ഹാഷ്മി നമുക്ക് അനുമാനിക്കാൻ. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് കെ എം ഷാജി, മാത്രമല്ല ഒരു മുൻ എം എൽ എ കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള വിവാദമാവുന്ന പരാമർശം ഉണ്ടായത്. അന്തവും കുന്തവും ഇല്ലാത്ത ഒരു സാധനമാണ് വീണ ജോർജ്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് മന്ത്രിസ്ഥാനവുമായി തുടരുകയല്ലാതെ ഒരു കഴിവും ഇല്ലാത്തവരാണ് വീണ ജോർജ് എന്നായിരുന്നു കെ എം ഷാജിയുടെ വിവാദ പരാമർശം. ഈ വിഷയത്തെയാണ് രാഷ്ട്രീയപരമായിട്ട് തന്നെ എതിർക്കാൻ സി പി ഐ എം, ഒപ്പം തന്നെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷനും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പി കെ ശ്രീമതി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. ഈ വേളയിൽ വലിയ രീതിയിലുള്ള സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്ന വിധത്തിലാണ് കെ എം ഷാജി പരാമർശം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷാജി മാപ്പ് പറയണം. കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത വിധത്തിലുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. മുൻ എം എൽ എ കൂടിയായ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് എന്നുള്ള കാര്യമാണ് പി കെ ശ്രീമതിയും ഒപ്പം തന്നെ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവരും പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതികരണം കൂടി വന്നിരിക്കുന്നു. വിഷയത്തിൽ മന്ത്രിക്ക് പ്രതിരോധം തീർക്കുകയും കെ എം ഷാജിക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുമാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് വി വസീഫ് 24നോട് അദ്ദേഹത്തിൻ്റെ ഡിവൈഎഫ്ഐയുടെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം കൂടി വ്യക്തമാണ്. അതേസമയം തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പി കെ കുഞ്ഞാലിക്കുട്ടി, പി എം എസ് എല്ലാം ഉൾപ്പെടെയുള്ളവരാരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇത്തരത്തിലുള്ള വിവാദ പരാമർശം ഉണ്ടാകുമ്പോൾ താക്കീത് ചെയ്യാൻ പോലും നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ വിഷയത്തിൽ മാപ്പ് പറയണം എന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട് എങ്കിലും തുടർ പ്രതികരണമായിട്ട് മുന്നോട്ട് വരാനോ അല്ലെങ്കിൽ മാപ്പ് പറയാനോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കാനോ കെ എം ഷാജിയും പിന്നീട് തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഹാഷ്മി. സമീർ സി മുഹമ്മദാണ് വാർത്തയോട് വിവരങ്ങൾ നൽകിയത്. പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് ഡിവൈഎഫ്ഐ.